السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله ما بعد. ഹദറ ഉള്ള വാണിമേൽ നിവാസികളെ, നമ്മൾ ഇന്നലെ സുബ്ഹി നിസ്കാരത്തിന്റെ മുന്നേയുള്ള രണ്ട് റക്അത്ത് സുന്നത്തിനെ സംബന്ധിച്ച് സംസാരിച്ചു. അതിന്റെ കൂടെ തന്നെ ചേർത്തി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സുബ്ഹിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട്. ചെരിഞ്ഞു കിടക്കൽ സുന്നത്തുണ്ട് എന്നാ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലാ റകഅത്തൽ ഫജ്രി യുത്തജാ അലാ ശിഖ്ലിഹിൽ അയ്മൻ എന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബ്ഹിയുടെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നസ്കരിച്ചാൽ വലഭാഗം കൊള്ള ചെരിഞ്ഞു കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, തല വടക്കോട്ടും കാല് തെക്കോട്ടുമായിട്ട് വലത് ഭാഗം ചെരിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന രീതി. അതെന്തിനാണ് അങ്ങനെ കിടക്കുന്നു ചോദിച്ചാൽ, നമ്മൾ ഖബറിൽ കിടക്കുന്ന ആ രീതി നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി, ഞാൻ ഇങ്ങനെ നാളെ ഇങ്ങനെയാണല്ലോ പഠിച്ച റബ്ബേ ഞാൻ മരിച്ചു എന്നാൽ കിടക്കേണ്ടത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു കിടത്തമാണ് ആ കിടത്തം. ഖബറിൽ മയ്യത്തിനെ കിടത്തുന്ന രീതിയിലെ കിടത്തം നടത്തും. ആ കിടത്തം സുന്നത്താണ്. അത് തഹജ്ജുദിന് എഴുന്നേൽക്കാത്തവരാണെങ്കിലും ആ കിടത്തം സുന്നത്തുണ്ട് എന്ന് ഫുഖഹാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു കിടത്തം, അത് ഉറങ്ങാൻ വേണ്ടി കിടക്കല്ല, അത് അല്പസമയം ഒന്ന് കിടക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കിടക്കാനായി തലയട വെച്ചു കിടക്കുന്നതുകൊണ്ട് ആവശ്യമില്ല. ആ കബലം ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് അത്രണെങ്കിൽ മതി. എന്നിട്ട് വേഗത്തെ പിന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സുബ്ഹി നിസ്കാരം നമ്മളിപ്പോ പള്ളിയിൽ പോയുള്ള ജമാഅത്തിന് സാധിക്കാത്ത ഒരു സമയമാണല്ലോ കൊറോണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോയി ജമാഅത്ത് നടക്കുന്നില്ലെങ്കിലും വീട്ടിൽ വെച്ചും ജമാഅത്ത് നടക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. വീട്ടിൽ എന്തായിരുന്നാലും രണ്ടു മൂന്ന് മെമ്പർമാർ ഇല്ലാതിരിക്കൂലല്ലോ. അത് വീടുകളിൽ ജമാഅത്തായി നിസ്കരിക്കുക. പുരുഷന്മാർ ഇമാമിൽ നിന്ന് വീട്ടിലുള്ള മക്കളെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വക്തിനും ഒരു സമയം ടൈം ടേബിൾ നിശ്ചയിച്ച് ഇന്ന സമയത്ത് ജമാഅത്ത്, സമയം ശേഷം ഇത്ര സമയം കൊണ്ട് ജമാഅത്ത് ഉണ്ടാകും എന്ന് ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അത് വിജയിക്കും. അൽഹംദുലില്ലാ, ഞാനൊക്കെ അത് വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വീടുകളിൽ ജമാഅത്ത് ഉണ്ടാവുക, അത് അങ്ങനെ സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കാം. അങ്ങനെ ജമാഅത്തായി സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാലുള്ള നേട്ടങ്ങൾ പറയുന്നുണ്ട്. സുബ്ഹി നേരത്തിന് ജമാഅത്തായി നിസ്കരിച്ചാൽ, ഒന്ന്, അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ് സമയത്തിന് നിസ്കരിക്കുക. വിശ്വാസികളുടെ സ്വഭാവമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിന കിതാബ് മൗഖൂത എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിസ്കാരം മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണ്. സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത് വിശ്വാസികളുടെ സ്വഭാവമായിക്കൊണ്ടാണ് എണീക്കുന്നത്. മറ്റൊന്ന്, സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ രാത്രി മുഴുവനും നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കാൻ പോകുന്നതെന്നാണ്. രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഉറക്കമൊഴിച്ചുകൊണ്ട് സുന്നത്ത് നിസ്കരിച്ചാലുള്ള പ്രതിഫലം എന്താണോ, രാത്രി ഹയാത്താക്കിയാലുള്ള പ്രതിഫലം എന്താണോ, ആ പ്രതിഫലം അവനിക്ക് ലഭിക്കും ഒരു സുബ്ഹി ജമാഅത്തെ നിസ്കരിച്ചാൽ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സല്ല സുബ്ഹ ഫീ ജമാഅ, ആരെങ്കിലും സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ, ഫകഅന്നമാ സല്ല ലൈല കുല്ല, രാത്രി മുഴുവനും നിസ്കരിച്ചതിന് സമാനമാണ്. രാത്രി മുഴുവനായി സുന്നത്ത് നിസ്കരിച്ചതിന് സമാനമാണ് സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ. മറ്റൊരു സുബ്ഹി നിസ്കാരത്തിന്റെ ഒരു നേട്ടം, സമയത്ത് നിസ്കരിച്ചുള്ള നേട്ടം, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ് എന്ന് ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ, സമയത്ത് നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കാവലിലാണ്. അള്ളാഹുവിന്റെ സേഫ്റ്റി അവനിക്കുണ്ടാകും, അള്ളാഹുവിന്റെ ഒരു സേഫ് കാവല് ഹിഫു അവനിക്കുണ്ടാകുമെന്നാണ്. നമുക്കറിയാം സുബ്ഹി നിസ്കാരത്തിൽ സാധാരണ നിസ്കാരത്തിൽ ഇല്ലാത്തതുപോലെ സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്ത് എന്നുള്ള സംഗതിയുണ്ടല്ലോ. അപ്പൊ ആ കുനൂത്തില് നമ്മൾ അള്ളാഹുവിനോട് അഞ്ച് കാര്യം പ്രധാനമായി ചോദിക്കുന്നുണ്ട്. എന്താണ് അഞ്ച് കാര്യം? ഒന്ന് ഹിദായത്താണ്, മറ്റൊരു ആഫിയത്താണ്, മറ്റൊന്ന് സഹായമാണ്, മറ്റൊന്ന് ബർക്കത്താണ്, മറ്റൊന്ന് ആഫത്തു നിന്നുള്ള കാവല. ഇത് അഞ്ച് കാര്യം ചോദിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും. ഒന്ന്, അള്ളാഹുമുഖദീനി ഫീമൻ അതയിത്ത, അത് ജമാഅത്തായിരിക്കുമ്പോൾ അള്ളാഹുമുഖദീന ഫീമൻ അതയിത്ത, ഹിദായത്ത് നമ്മൾ ചോദിക്കുന്നു, റബ്ബെ നീ ഹിദായത്താക്കിയ കൊടുത്തിട്ട് ഞങ്ങളെ ഹിദായത്താക്കണേ. വാഫിന ഫീമൻ ആഫയത്ത്, ആഫിയത്ത് ചോദിച്ചു. നീ സഹായിച്ചവരെ സഹായിക്കണ പ്രശ്നനെ, സഹായം ചോദിച്ചു റബ്ബിനോട്, സഹായം നമുക്ക് ആവശ്യമാണല്ലോ. അതേപ്രകാരം തന്നെ നമുക്ക് ബർക്കത്ത് ബാരിക്കനാഫിമായത്ത്, നീ നൽകിയതിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ പഠിച്ചു. അപ്പൊ നൽകിയതിൽ ബർക്കത്ത് നമ്മൾ ചോദിച്ചു.
അള്ളാഹു നമുക്ക് നൽകിയ എന്തൊക്കെയുണ്ട്? സന്താനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, വിജ്ഞാനമുണ്ട്, ആരോഗ്യമുണ്ട്, എന്തൊക്കെയുണ്ട്, ജോലിയുണ്ട്, എല്ലാം അള്ളാഹു നമുക്ക് നൽകിയ നിയമത്ത് ധാരാളമുണ്ട്. അതിലൊക്കെ നീ എന്ത് ചെയ്യണം? ബർക്കത്ത് ചെയ്യണം. പഠിച്ചവന് പുരോഗതി വേണമെന്നർത്ഥം. അവസാനമായി വഖീനാ ശർറമാ ഖളയ്ത്, നീ വിധിച്ച ശർറത്തൊട്ട് ഞങ്ങളെ നീ കാക്കണേ പഠിച്ചവനെ. ഈ അഞ്ച് കാര്യം ചോദിക്കുക, എന്നിട്ട് പിന്നെ പറ പൈനകത്തുള്ളി വരായക്കുള്ള അലയിക്ക വൈന്നുപോലെ അതിലും വാലയിത്തവരായ അള്ളാനെ പറ്റിയുള്ള സ്തുതിഗീതങ്ങളാണ് പിന്നെ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ മൻ സ്വല്ല സുബ്ഹ, ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിന്റെ കാവലിലാണ്. മറ്റൊരു പ്രത്യേകത, ഒരു മുസ്ലിമായ മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹ് ദിക്കരില്ല അല്ലാന്ന് എഴുന്നേറ്റ് അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അല്ലെങ്കിൽ ദിക്കറി ചെല്ലി എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റാൽ ഉടനുള്ള അലഹമില്ലാമത്തെ ദിക്കറൊക്കെ ഉണ്ട്, അങ്ങനെ ദിക്കറൊക്കെ ചെല്ലി, ഇനി ഒന്നുമില്ലെങ്കിൽ അള്ളാ എന്ന് ചെല്ലി, അവൻ എഴുന്നേറ്റ് വത്തവള്ള അവൻ ഒളിവുണ്ടാക്കുകയും ചെയ്ത് വസ്വല്ല സുബ്ഹ, സുബ്ഹി നിസ്കരിക്കുകയും ചെയ്ത്. ആ സുബ്ഹി ആവട്ടെ താജ്ദാരെന്തോ ആവട്ടെ, അവന് എണീറ്റ് നിസ്കരിച്ചു. എന്നാൽ അസ്ബഹ നശീഖൻ, അവൻ ഉന്മേഷവാനായിട്ടാണ് നേരം പുലരുന്നത്. തയ്യിബൻ നഫ്, അവൻ നല്ല ക്ലിയറായി ശംശുദ്ധമായി കൊണ്ടവൻ ഉന്മേഷവാനായി നേരം പുലർന്നു. അങ്ങനെ ചെയ്തില്ല ഒരാൾ സുബീക്ക് എണീക്കാതെ കിടന്നുറങ്ങി സുബീക്ക് അള്ളായിട്ട് എഴുന്നേൽക്കുന്ന സ്വഭാവമൊക്കെ ചെന്നിട്ടുണ്ടല്ലോ. എന്നാൽ അവൻ അസ്ബ ഹബീസ് നഫ്സ്, ഒരു വടക്കായ നിലക്കാണ്, മോശമായ നിലക്കാണ് അവൻ നേരം പുലരുന്നത്. കസ്ലാൻ, മടിയനായിക്കൊണ്ടുമാണ് നേരം പുലരുന്നത് എന്ന. അപ്പൊ ഇത് നാം മനസ്സിലാക്കുക, ഇത് പ്രത്യേക സുബീൻസ്കി നേരത്തെ സ്കേത്ത പ്രത്യേകതയാണ്, അവൻ അങ്ങനെ ഉന്മേഷം കിട്ടുമെന്നുള്ളത്. മറ്റൊരു പ്രത്യേകതയാണ്, സുബീ ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സ്വല്ലൽ ബർദൈനി ദഖല ജന്ന, രണ്ട് ബർദൈനി ആരെങ്കിലും നിസ്കരിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സുബിഹിയും പിന്നെ അസറുമാണെന്നാണ്. അത് മര്യാദയ്ക്ക് നിസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ ദഖല ജന്ന, സ്വർഗത്തിൽ കടന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ആ സുബിഹി സമയത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടന്നു, ദഹല ജന്ന, സ്വർഗത്തിൽ കടന്നു, കടക്കും എന്നല്ല നബിതങ്ങളുടെ പ്രയോഗം, ദഹല ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത, നമ്മൾ സുബിഹി നിസ്കരിക്കുമ്പോ, ജമാഅത്തായി നിസ്കരിക്കുമ്പോ, വീടുകളിൽ വെച്ചിട്ട് ജമാഅത്തായി നിസ്കരിക്കുമ്പോ മലക്കുകളുടെ സാന്നിധ്യം, ഏത് മലക്കുകള്? രാത്രിയുള്ള മലക്കുകളും പകലുള്ള മലക്കുകളും ഒന്നായിട്ട് സമ്മേളിക്കുന്ന ഒരു സമയമാണ് സുബിഹിന്റെ ജമാഅത്ത്, സുബിഹിന്റെ സമയം എന്ന് പറഞ്ഞാല്. കാരണം രാത്രി നമ്മുടെ അമലുകളൊക്കെ വാക്കി ചെയ്യാൻ വേണ്ടി മലായിക്കത്തിങ്ങളുണ്ട് എന്ന് ഹദീസിലുണ്ട്. ആ മലായിക്കത്തിങ്ങളിൽ യാത്ര പറയുന്ന സമയമാണ് സുബിഹിന്റെ സമയം. എന്നാൽ പകൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ വരുന്ന സമയവും സുബിഹിയാണ്. അപ്പൊ രാത്രിയത്തെ മലക്കുകളും പകലുള്ള മലക്കുകളും രണ്ട് മലക്കുകളും കൂടി സമ്മേളിക്കുന്ന സമയമാണ് ഈ സുബിഹിന്റെ സമയം. അതുകൊണ്ട് ആ വലിയ ഒരു പവിത്രം നമുക്ക് ഇല്ല, നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റ്, ഏത് ഏറ്റവും ചുരുങ്ങിയ സുബിഹി കൊടുക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റുകൊണ്ട് സുബിഹി വീട്ടിൽ വെച്ച് ജമാഅത്ത് അനുസ്കരിക്കുവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാസികളായ സഹോദരങ്ങൾക്ക് എല്ലാവരും മനസ്സറിഞ്ഞതും ആ ചെയ്യണം. അവിടെ കാര്യം ബേജാറിലാണ്. പടച്ച റബ്ബേ, അള്ളാഹുവേ, അവരനെ സലാമത്താക്കണേ. അള്ളാ മഹാമാരിയെ തൊട്ട് അവരെ രക്ഷപ്പെടുത്തനെ. ഒരു അപകടത്തിലും വിഷമത്തിലും അവരെ പെടുത്തല്ല പഠിച്ചവനെ. ഒരു വിഷമമുള്ള അപകടമുള്ള റിപ്പോർട്ടുകളും ഞങ്ങൾ ആരെയും നീ കേൾപ്പിക്കല്ലേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.